എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സാധാരണ പെട്ടിക്കടയിലെത്തുന്നവർ ആദ്യം ഒന്ന് ഞെട്ടും. കാരണമെന്ന് ചോദിച്ചാൽ KTS പടനീൽ എന്ന സിനിമാ താരത്തെ കണ്ടു തന്നെ. സംശയിക്കേണ്ട, ഇതൊരു അഭിനയമല്ല, നേരെ മറിച്ച് ഒരു താരത്തിൻ്റെ ജീവിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടമാണ്. 50-ഓളം ചിത്രങ്ങളിൽ പ്രാധാന്യമറിയിക്കുന്ന വേഷങ്ങൾ ചെയ്തു, ഇപ്പോഴും അഭിനയം തുടരുന്നു. സിനിമ തന്നെ സാമ്പത്തികമായി ഒട്ടും തന്നെ സഹായിച്ചിട്ടില്ല, നേരെ മറിച്ച് പണത്തിൻ്റെ പേരിൽ ഒരുപാട് പേർ തന്നെ പറ്റിച്ചിട്ടുണ്ട്. അമ്മ പോലെയുള്ള താരസംഘടനയിൽ അംഗമാണെങ്കിലും തുച്ഛമായ പെൻഷനിലാതെ മറ്റൊരു സഹായവും അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല. ന്യൂ ജനറേഷൻ സിനിമയെക്കുറിച്ചും തൻ്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചും ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇങ്ങനെ. കുറെപ്പറ്റി ഞാൻ പറയുകയാണെങ്കിൽ എന്ത് പറയാനാ, ഇപ്പം ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഇതുപോലെയുള്ള പ്രായം ചെന്നവരൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ടാണ് എടുക്കുന്നത്, അതുപോലത്തെ കഥയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഞങ്ങളെ പോലുള്ളവർക്ക് ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അത് ഞങ്ങളെ കൂടെ ഉൾപ്പെടുത്തി അത് ചെയ്യാം. ചെറിയ അനുഭവങ്ങൾ എന്ന് വെച്ചാൽ എൻ്റെ അനുഭവം എന്താ, പണ്ട് അത് കേൾക്കെ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു, കഷ്ടപ്പാടായിരുന്നു. അതേസമയത്ത് എനിക്ക് സഭാകമ്പം എന്ന് പറഞ്ഞുകൊണ്ടായില്ല. പിന്നെ സാമ്പത്തികമായിട്ട് എനിക്കറിയാൻ പാടില്ല, ഞാൻ എന്നെ ഒരുപാട് പേര് പറ്റിച്ചിട്ടുണ്ട്. പ്രേക്ഷകർക്ക് KTS പടനീലുന്ന സിനിമാ താരമാണെങ്കിൽ നാട്ടുകാർക്ക് ഇദ്ദേഹം സ്വന്തം സുപ്രൻ ചേട്ടനാണ്. സുപ്രൻ ചേട്ടൻ എന്നാണ് പുള്ളീനെ വിളിക്കുന്നത്. നിങ്ങളൊക്കെ KTS പടനീൽ എന്ന് പറയുന്ന ആ ചേട്ടനെ ഞങ്ങൾ സുപ്രൻ ചേട്ടൻ എന്നാണ് ഞങ്ങൾ നാട്ടുകാർ വിളിക്കുന്നത്. ഞാനിവിടെ ജനിച്ചു വളർന്ന ആളാണ്. എനിക്ക് ഓർമ്മ വെച്ച ആൾ മുതൽ പുള്ളിയുടെ നാടകങ്ങളെക്കുറിച്ചും പുള്ളിയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ നന്നായിട്ട് കേട്ടും അറിഞ്ഞും ജീവിച്ച ആൾക്കാരാണ്. ഇവിടെ നമ്മുടെ ഞങ്ങളുടെ ജനകീയ ആഘോഷം അത്താഘോഷമാണ്. ആ അത്താഘോഷത്തിൽ മിക്ക വർഷങ്ങളിലും പുള്ളിയുടെ നാടകം ഇവിടെ പതിവാണ്. പുള്ളിയെ ഞങ്ങളങ്ങനെ അറിഞ്ഞ് വർഷങ്ങളായിട്ട് അറിയാം. പുള്ളിയുടെ ഭാര്യയിൽ 3 മക്കളെയും 4 മക്കളെയും കുറിച്ചും വീട്ടുകാരെല്ലാവരെയായിട്ടും ഞങ്ങൾ നല്ല ബന്ധത്തിലാണ്. പിന്നെ ഞങ്ങളുടെ തൊട്ടടുത്ത കടയല്ലേ. അത്രമേൽ കലയെയും കലാകാരന്മാരെയും സ്നേഹിക്കുന്ന KTSനെ പോലുള്ളവർ ഒരിക്കലും കാശിൻ്റെ പേരിലൊന്നും ആരോടും പരിപയോഗിക്കില്ല, പരാതി പറയില്ല. കണ്ടറിഞ്ഞ് ചെയ്യേണ്ടവർ ഇത് കാണാതെ പോകരുത്, കണ്ടില്ലെന്ന് നടിക്കുകയും വരുത്. മലയാള സിനിമയിൽ കുടുകുടെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹാസ്യ കഥാപാത്രമാണ് KTS പടനീലൻ സുബ്രഹ്മണ്യ മേനോൻ. വാർദ്ധക്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും കഷ്ടതകൾ അനുഭവിക്കുമ്പോഴും ഇദ്ദേഹത്തിന് സിനിമ ജീവിതമാണ്. KTS വെറും ഒരു ഉദാഹരണം മാത്രമാണ്. മുൻനിരയിൽ നിന്നും പിൻനിരയിലേക്ക് അവഗണിക്ക് വിടുന്ന ഒട്ടനവധി കഥാപാത്രങ്ങൾ നമ്മുടെ ഇടയിലുമുണ്ട്. ക്യാമറമാൻ ജോണി മാനോടൊപ്പം അഖിൽ വർഗീസ്.